തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് ബി ജെ പി. മണ്ഡലം അടിസ്ഥാനത്തിൽ നാളെ മുതൽ കെ അണ്ണാമലൈ ചർച്ച നടത്തും. നാളെ സൗത്ത് ചെന്നൈ മണ്ഡലത്തിലെ ഭാരവാഹികളെയും കാണും. വിശദാംശങ്ങളുമായി ജോബി ജോർജ് ചേരുകയാണ്. ജോബി ജോർജ്, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി ഒരു മുന്നണി ഉണ്ടാക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി തമിഴ്നാട് മാറുകയാണ്. ആരെയൊക്കെ കൂട്ടാനാണ് ഇപ്പോൾ അണ്ണാമലയുടെ ശ്രമങ്ങൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ബി ജെ പി കടക്കുകയാണ്. മണ്ഡലം അടിസ്ഥാനത്തിൽ നാളെ മുതൽ കെ അണ്ണാമലൈ ചർച്ച നടത്തും. AADMK തമിഴ്നാട്ടിൽ ബി ജെ പിയുമായുള്ള ബന്ധം അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രബലമായ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണ ഈ ഘട്ടത്തിൽ ബി ജെ പിക്ക് ഒപ്പമില്ല. വിജയകാന്തിൻ്റെ പാർട്ടിയും ഒപ്പം തന്നെ AADMK ഭിന്നിച്ചപ്പോൾ ഒ പനീർസെൽവത്തെയും ഒക്കെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ബി ജെ പി. ഇപ്പോൾ വിശദാംശങ്ങളുമായി ജോബി ജോർജ് ചേരുകയാണ്. ജോബി, നേരത്തെ സൂചിപ്പിച്ചിരുന്നു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്, പക്ഷെ തമിഴ്നാട്ടിലൊരു മുന്നണി രൂപീകരിക്കാൻ പെടാപ്പാടുപെടുകയുമാണ്. അതെ അനു, തമിഴ്നാട്ടിൽ ഇപ്പോൾ AADMK വിട്ടതോടുകൂടി BJP സഖ്യകക്ഷികൾക്ക് വേണ്ടിയുള്ള സഖ്യകക്ഷികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. DMDKക്ക് വേണ്ടി തുറന്ന ക്ഷണം നരേന്ദ്രമോദി നേരിട്ട് നൽകുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. വരും ആഴ്ചകളിൽ കൂടുതൽ തവണ തമിഴ്നാട്ടിലെത്താൻ നരേന്ദ്രമോദി ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് BJP തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുന്നത്. മണ്ഡലാടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്കാണ് നാളെ മുതൽ തുടക്കമാകുന്നത്. നാളെ സൗത്ത് ചെന്നൈ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള നേതാക്കളുമായി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ചർച്ച നടത്തുമെന്നാണ് അറിയിക്കുന്നത്. നേരത്തെ തന്നെ അമിത്ഷാ സൗത്ത് ചെന്നൈയിൽ എത്തുകയും സൗത്ത് ചെന്നൈയിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. BJPക്ക് തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റുകളാണ് ആകെയുള്ളതെങ്കിൽ BJPക്ക് ഒരു MP പോലും നിലവിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ തവണ 39-ൽ 38 സീറ്റും DMK സഖ്യം തൂത്തുവാരിയതാണ്. ഇക്കുറി ത്രികോണ പോരാട്ടം ഏറെക്കുറെ ഉറപ്പാകുന്ന സാഹചര്യത്തിൽ BJPക്ക് സഖ്യകക്ഷികളെ കണ്ടെത്തേണ്ടതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സഖ്യം സംബന്ധിച്ചും ഈ നേതാക്കൾ ജില്ലാ അടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും നേതാക്കളുമായി ചർച്ച നടത്തും എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അണ്ണാ DMKയും BJPയും ഒരുപോലെ സഖ്യകക്ഷികളെ കണ്ടെത്താൻ വല വീശിയിരിക്കെ വരും ആഴ്ചകളിലെ ചർച്ചകൾ വളരെ നിർണായകമാകും.